കോൺഗ്രസ് അതിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് അതിൻ്റെ അതിൻ്റെ ഒരു ഉറപ്പിലേക്ക് എത്തുകയാണ്. കാരണം 9 വോട്ടെണ്ണി ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടും കോൺഗ്രസ് തപാൽ വോട്ടുകൾക്ക് ശേഷം കോൺഗ്രസ് ഒരിക്കൽ പോലും താഴേക്ക് പോയിട്ടില്ല ക്രമാതീതമായി. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ഉയർച്ചയാണ്. ബി ജെ പി ആകട്ടെ ചെറിയ രീതിയിൽ താഴേക്ക് പോകുന്നുണ്ട്. ജെ ഡി എസ് നില മെച്ചപ്പെടുത്തിയും താഴ്ന്നും പൊങ്ങിയും തന്നെ നിൽക്കുന്നു. നോക്കൂ, 111 കോൺഗ്രസ്, ബി ജെ പി 86, ജെ ഡി എസ് 19. ഇങ്ങനെയാണ് ലീഡ് നില, കക്ഷിനില, കക്ഷിനിലയുടെ ലീഡ്. അജി കുഞ്ഞുമോൻ, അജിംഷാദ്, തീർച്ചയായും ഈ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞതുപോലെ തന്നെ ഹിജാബ് അടക്കമുള്ള വിഷയങ്ങൾ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രചരണം, കാർഷിക മേഖലയിലെ ഊന്നിക്കൊണ്ടുള്ള പ്രശ്നം, നന്ദിനിപ്പാലിന്റെ വിഷയം, അതൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായ ഈ തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അടക്കമുള്ളവർ താരകൊയിമയോടുകൂടെ തന്നെ പ്രചരണം നടത്തിയ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മേൽക്കൈമ നേടുമെന്ന് തന്നെയാണ് ഇവർ പറഞ്ഞത്. ആ ഒരാവേശം തന്നെയാണ് ഇവർക്കുമുള്ളത്. അതായത് സിദ്ധരാമയ്യ അടുത്ത മുഖ്യമന്ത്രിയായി കർണാടക ഭരിക്കുമെന്നുള്ള ആ ഒരു, അതാണ് അവർ നമ്മളോട് പങ്കുവെച്ചത്, കേരളാവിഷൻ ന്യൂസിനൊപ്പം പങ്കുവെച്ചത്. നോക്കൂ, 111, അതായത് 111, ആ മാജിക് നമ്പർ 113 എന്ന മാജിക് നമ്പറിലേക്ക് എത്താൻ അല്പസമയം കൂടെ മാത്രം മതി. അത് കോൺഗ്രസ് ക്യാമ്പുകളിൽ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. രാവിലെ കമലേഷ് ചോദിച്ചു, തണുപ്പാണ്? അല്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ വലിയ രീതിയിലുള്ള ആവേശമാണ്. നോക്കൂ, നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അത്രത്തോളം ആവേശകരമായ ബി ജെ പി ആണ് കുറയുന്നത്. ബി ജെ പിക്ക് മാത്രം ശോഷണം, കോൺഗ്രസ് ജെ ഡി എസ് ഒരു ഒരു സാധ്യത ഉയരുന്നു.